എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ആഴ്ച എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 16 ആഗസ്റ്റ് 2021 മുതൽ 22 ആഗസ്റ്റ് 2021 വരെയുള്ള പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ്. ആദ്യം മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന മേടക്കൂർ. പൊതുവെ അനുകൂലമായിട്ടുള്ള സമയങ്ങളാണ്. ചില പെട്ടെന്നുള്ള ചില പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലാതെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പുതിയ ഗ്രഹം, നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫ്ളാറ്റൊക്കെ വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ കൊണ്ടുവരാനും അല്ലെങ്കിൽ എല്ലാം ഉരുക്കൂട്ടി കൊണ്ടുവരാനൊക്കെ കഴിയുന്നൊരു സമയമാണ്. ഗവൺമെൻറ് സംബന്ധമായി എന്തെങ്കിലുമൊക്കെ രേഖകൾ കൃത്യമായി സമയത്ത് ലഭിക്കാനുള്ള കാലതാമസം കാരണം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. എന്ത് പ്രശ്നത്തിനും എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിയാതിരിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും അത് പാലിക്കേണ്ട സമയമാണ്. ജോലിയോടും കൂറ് പുലർത്തേണ്ട ഒരു സമയമാണ്. വീട്ടമ്മമാർക്ക് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാനാവും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ വരും, അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഉത്തമരായിട്ടുള്ള ആൾക്കാർ, ഒരു ഗൈഡോ ഒരു മെൻറ്ററോ ഒക്കെ പോലുള്ള ആൾക്കാരുടെ ഉപദേശം കൊണ്ട് അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. ഷെയർ മാർക്കറ്റ് തൽസ്ഥിതി തുടരുന്ന അവസ്ഥകളൊക്കെ കാണാനാവും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച, പഠനത്തിൽ മികവൊക്കെ പുലർത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. കുജസ്തോത്രം ജപിക്കുക, ശിവാഷ്ടകം ജപിക്കുക, ദേവീക്ഷേത്ര ദർശനം, കുടുംബ ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ നല്ല ഗുണം ചെയ്യും. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് ഇടവക്കൂർ. വിലയേറിയ അല്ലെങ്കിൽ വളരെയേറെ പ്രാധാന്യപ്പെട്ട വസ്തുക്കൾ, രേഖകൾ എന്നിവ നഷ്ടപ്പെടാനോ മോഷ്ടിക്കപ്പെടാനോ സാധ്യതയുള്ളതിനാൽ ഏറെ ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഇതെല്ലാം മേൽപ്പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനുള്ള അവസരങ്ങൾ വരും. ഒരിക്കലും കരുതാതിരുന്ന രീതിയിലുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാവും. ജലജന്യ രോഗങ്ങൾ, നീര് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, രോഗാഷ്ടതകളൊക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കൊണ്ട് കൺസൾട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൃഷി അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ബിസിനസ്സുകളിൽ നിന്നൊക്കെ ലാഭം കൂടുതലായിട്ട് വരും, അല്ലെങ്കിൽ ലാഭം കുറച്ചുകൂടി ലാഭം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. പിതൃസ്വത്തിൻ്റെ അവകാശം അല്ലെങ്കിൽ ഭരണ സംവിധാന ഭരണത്തിലൊക്കെ ഏർപ്പെടാനൊക്കെ സാധിക്കും. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്. കൃത്യമായ സമയത്ത് അല്ലെങ്കിൽ കൃത്യമായ അളവിലൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗവൺമെൻറ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ജോലിയിലൊക്കെ ദുരിതാനുഭവങ്ങളോ അല്ലെങ്കിൽ ജോലിഭാരം കൂടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണാനാവും. വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ശുക്രസ്തോത്രം ജപിക്കുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ അരഭാഗം, തിരുവാതിര, പുണർത്തം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് മിഥുനക്കൂർ. പൊതുവെ നല്ല ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കൂട്ടായി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ നിന്ന് മാറി സ്വയം ഒരു ബിസിനസ്, സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിക്കുക അല്ലെങ്കിൽ സ്വയം സ്വന്തം സംരംഭങ്ങളിലേക്ക് മാറി ചിന്തിക്കുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാവും. വിദ്യാഗുണം ലഭിക്കും വിദ്യാർത്ഥികൾക്ക്. ടെൻഷൻ, ഡിപ്രഷൻ, അലസത എന്നിവയൊക്കെ കുറേയേറെ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. അതിൽ നിന്നൊക്കെ മാറി സമാധാനത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസൾട്ടിങ് ഒക്കെ ചെയ്യുക. ധനപരമായിട്ടുള്ള കടം ഇത്രയും പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക, കൊടുത്തു തീർക്കാൻ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് ശ്രദ്ധക്കുറവ് കാരണം ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നൊരു സമയം കൂടിയാണ്. കാല് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, രോഗാരിഷ്ടകൾ, തട്ട്, മുട്ട്, ചതവ് തുടങ്ങിയൊക്കെ പ്രതീക്ഷിക്കാം. വളരെ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നഭരിതമായിട്ടുള്ള, സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ, ദുരാനുഭവങ്ങളുള്ള സമയത്ത് സംയമനം വിട്ട് പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കുക, സംയമനം പാലിക്കുക.
തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ളൊരു സമയം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ബുധസ്തോത്രം ജപിക്കുക, ശാസ്താവിന് പാനകം വഴിപാടായി നടത്തുക, നരസിംഹ ഗായത്രി ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് കർക്കിടക കൂറാണ്. പുണർദം കാൽഭാഗം, പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രം ചേർന്ന് കർക്കിടകക്കൂർ. പിതൃസ്ഥാനത്തുള്ളവരോ ഉള്ളവരോ അല്ലെങ്കിൽ പിതാവുമായിട്ടൊക്കെ ഒന്നും ശത്രുതയോ വഴക്കോ കലഹങ്ങളോ ഒക്കെ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാമ്പത്യ കലഹങ്ങൾ ഒഴിഞ്ഞ് സമാധാനം വരും. സന്താന യോഗമൊക്കെ ഉണ്ടാവും, സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അതിനോടൊപ്പം തന്നെ സന്തതിയുടെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ തടസ്സമൊക്കെ മാറി അനുകൂലമായിട്ടുള്ള പ്രപ്പോസലൊക്കെ സന്തതിക്ക് ഉണ്ടാവും. നിങ്ങൾ കരുതുന്ന പോലുള്ള പ്രത്യക്ഷത്തിൽ കാണുന്ന ആയിരിക്കില്ല നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം എന്നൊക്കെ മനസ്സിലാക്കാനാവും. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പു വരുത്തേണ്ട ഒരു സമയം കൂടിയാണ്. ഏൽപ്പിച്ച ജോലികൾക്ക് കൃത്യസമയത്ത് തന്നെ ചെയ്ത് തീർക്കുവാനുള്ള ഉത്തരവാദിത്വം കാണിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഷെയർ മാർക്കറ്റൊക്കെ സംബന്ധമായിട്ടൊരു മധ്യമാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനാവും. ചന്ദ്രസ്തോത്രം ജപിക്കുക, ഭദ്രാളി ദേവിയെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂർ. ധനപരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ട് മാറി ധനം വരും. ആവശ്യത്തിനുള്ള ധനം കയ്യിലേക്ക് സ്വരൂപിക്കുകയും ചെയ്യും. അതിനോടൊപ്പം സ്വന്തമായി കഷ്ടപ്പെട്ട് നേടിയ ധനം അനാവശ്യമായി ചിലവാക്കാതിരിക്കാനും നോക്കുക, ചിലവ് നിയന്ത്രിക്കുക. പുതിയ ബിസിനസ് പദ്ധതികളെക്കുറിച്ച് വിഭാവനം ആലോചിക്കാനും ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ അവസരങ്ങളുണ്ടാവും. കലാപരമായ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കാം. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് തീരുമാനങ്ങളിൽ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളിലേക്ക് പോകാനാവും, സാധ്യതകളുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനങ്ങളും ലാഭമൊക്കെ ഉണ്ടാകും. വിവാഹ തടസ്സമൊക്കെ മാറും. ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ കൊണ്ട് അത് പൂർണ്ണമായും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. പ്രൊഫഷണലി ഉള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങളുണ്ടാകും. വീട്ടമ്മമാർക്ക് സമാധാനവും സന്തോഷവുമൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ബുധസ്തോത്രം ജപിക്കുക, സൂര്യസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ശാസ്താവിനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത കന്നിക്കൂറാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് കന്നിക്കൂർ. കന്നുകാലി പാൽ സംബന്ധമായിട്ടുള്ള നാൽക്കാലികളിൽ നിന്നുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ലാഭം നേടാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. എഗ്രിമെൻ്റ്, ലീസ് ഇത്രയും കാര്യങ്ങളിലൊക്കെ സൈൻ ചെയ്യുന്നതിനും ഒപ്പിടുന്നതിന് മുമ്പ് ഒരു പ്രോപ്പറായിട്ടൊരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനങ്ങളിൽ ഒപ്പിടുക. അർഹമല്ലാത്ത ധനം ഒരു കാരണവശാലും സ്വീകരിക്കാതിരിക്കുക. വീട്ടമ്മമാർക്ക് സന്താനങ്ങളെ ചൊല്ലി ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, സർജറി മുതലായവയിലൂടെ രോഗം മാറുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും, പരിഹരിക്കാനാവും. അതിർത്തി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ അത്തരം തർക്കങ്ങളിൽ നിന്ന് അകം നിൽക്കേണ്ട സമയമാണ്. ചെറുകിട ബിസിനസ്സുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള ലാഭം നേടാനൊക്കെ സാധിക്കും. വസ്ത്രാദികളൊക്കെ അന്നവസ്ത്രാദികളൊക്കെ സമാനമായി ലഭിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാവും. വിദ്യാർത്ഥികൾ ഉഴപ്പാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബുധസ്തോത്രം ജപിക്കുക, നവഗ്രഹ സ്തോത്രം ജപിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരാര, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് തുലാക്കൂർ. കുടുംബക്ഷേത്രം, മതപരമായിട്ടുള്ള ചടങ്ങുകൾ എന്നിവയിലായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതിന് അധികാര അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തിലേക്കൊക്കെ പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. കടം നൽകിയ, വളരെ മുമ്പ് കാലത്ത് നൽകിയ കടം തിരികെ ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വരും. വീട്, ഭൂമി എന്നിവയ്ക്കായി ധനം സേവ് ചെയ്യുക അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ധനം സേവ് ചെയ്യുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യമൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പാരമ്പര്യ രോഗങ്ങളൊക്കെ, ഡയബറ്റീസ്, പ്രഷർ, BP അത്തരത്തിലുള്ള ഹൃദ്രോഗ സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇത്തരം പാരമ്പര്യ രോഗങ്ങളെ കൊണ്ടുള്ള രോഗാനുഷ്ഠിതകളുണ്ടാവും. ഗവൺമെൻറ് സംബന്ധമായി ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി ലഭിക്കും. പഠനത്തിൽ തടസ്സം വരാനോ നിർത്തിവെക്കാനുള്ള, താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാവും. വിദ്യാർത്ഥികളേറെ ശ്രദ്ധിക്കുക. ഷെയർ മാർക്കറ്റിൽ വ്യക്തത ഇല്ലായ്മയിലൂടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനാവും. ശുക്രസ്തോത്രം ജപിക്കുക, ഗണപതി ഹോം നടത്തുക, അന്നദാനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് വൃശ്ചികക്കൂറാണ്. ദിശാഹംകാൽ,
അനിഴം കേട്ട നക്ഷത്രം ചേർന്ന് വൃശ്ചികക്കുറു. നിങ്ങളാൽ പാലിക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രം നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുടുംബം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടാവും. പൂർണ്ണമായും കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ലഭിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ധനം ചിലവാക്കേണ്ടി വരും. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായിട്ടുള്ള പ്രപ്പോസലുകൾ വരും. ലഹരി വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാലഘട്ടമാണ്. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജോലി സ്ഥലത്ത് തൊഴിലിടങ്ങളിലൊക്കെ പഴികേൾക്കേണ്ടി വരിക, ഉത്തരവാദിത്തങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വീട്ടമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ രോഗാരുതി ദുരിതങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ഷെയർ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുക. കുജസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്തത് ധനുക്കൂറാണ്. മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് ധനുക്കൂറ്. രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അസ്ഥിരതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അധികാരം നഷ്ടപ്പെടാനോ സ്ഥാനഭ്രംശം സംഭവിക്കാനോ സ്ഥലം മാറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാകും. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകൾ കാരണം ബുദ്ധിമുട്ടേണ്ടിരുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാകും. ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ടെക്സ്റ്റൈൽ ജ്വല്ലറി സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നുള്ള ലാഭങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാം. കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കുക. പുതിയ വീട്ടിലേക്ക് താമസം മാറുവാനുള്ള അവസരങ്ങളൊക്കെ വരും. ബാങ്ക് ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുക. ആഹാരം വളരെ ശ്രദ്ധിച്ച് കഴിക്കേണ്ട സമയമാണ്. പുറത്തുനിന്നുള്ള ആഹാരമെല്ലാം പരമാവധി ഒഴിവാക്കുക. മാതാവിൽ നിന്ന് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് ഭൂമി, ധനം, അധികാരം എന്നിവയിലൊക്കെ കയ്യിലേക്ക് വരാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാവും. ഷെയർ മാർക്കറ്റ് ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഗുരുസ്തോത്രം ജപിക്കുക, ശ്രീകൃഷ്ണ സ്വാമിക്ക് പാൽപായസം വഴിപാട് നടത്തുക, ശാസ്താവിന് നീരാജനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടം മുക്കൽ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് മകരക്കൂർ. സാമ്പത്തിക പരാധീനതകൾ, കഴിഞ്ഞ കുറച്ച് നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ കാര്യങ്ങളെ ഒരു പരിധിവരെ മന്ദഗതിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാനാകും. അതിൽ തളരാൻ തളർന്നു പോയിരിക്കുക, അല്ലെങ്കിൽ അതിൽ വിഷമിക്കാതിരിക്കുക. നല്ല അവസ്ഥകൾ മാറി നല്ല ഗുണാനുഭവങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും. വീട്ടമ്മമാർക്ക് രോഗാഷ്ടതകളൊക്കെ മാറി സമാധാനവും സന്തോഷവും വരും. വിദ്യാഗുണമൊക്കെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഷെയർ മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗാഷ്ടതകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മുതിർന്ന ആൾക്കാരുമായിട്ട് കലഹങ്ങൾ പരമാവധി ഒഴിവാക്കുക. ജല അല്ലെങ്കിൽ സമുദ്ര സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ആദായമൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ശനി സ്തോത്രം ജപിക്കുക, നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക, ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിലര ചതയം പൂരുട്ടായ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് കുംഭക്കൂർ. ജോലി രീതികളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ് വന്ന കുറച്ച് നാളായി പാലിച്ചു വന്ന ചിട്ടകളിൽ നിന്ന് വ്യത്യസ്തങ്ങൾ സിസ്റ്റത്തിൽ തന്നെ ഒരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. പുതിയ മേലധികാരിയൊക്കെ വരാനായിട്ടുള്ള സമയം ഉണ്ടായിരിക്കും. ധനം ഭാവിക്കായിട്ട് കരുതി വയ്ക്കേണ്ട, സേവിങ്സ് കരുതി വയ്ക്കേണ്ട ഒരു സമയമാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാനൊക്കെ സാധിക്കും. ഷെയർ മാർക്കറ്റ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്സുകൾ ഏറ്റെടുത്ത് നടത്താനും അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ലാഭങ്ങളൊക്കെ നേടാനൊക്കെ സാധിക്കും. വീട്ടമ്മമാർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും അല്ലെങ്കിൽ കുറച്ച് അവർക്ക് വ്യക്തിപരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സന്താന ഗുണങ്ങളും പ്രതീക്ഷിക്കുന്ന സമയമാണ്. ഷെയർ മാർക്കറ്റ് ഒരു മധ്യമാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനാകും. അതിഥികളൊക്കെ വരാനൊക്കെ സാധ്യത. കടം, ജാമ്യം, പണയം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അതൊന്നും കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ശനി സ്തോത്രം ജപിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് മീനക്കൂറാണ്. പൂരുട്ടാദികാൽ ഉത്രട്ടാദി രേവതി നക്ഷത്രം ചേർന്ന് മീനക്കൂർ. ചെറിയ അശ്രദ്ധ മൂലം ധനനഷ്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് വളരെ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ, സൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ തെറ്റുകൾ പറ്റാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിദേശത്തെ ജോലിക്കുള്ളവർ തിരിച്ചു പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരങ്ങൾ വരും. ഒരു നല്ല ഗൈഡ് അല്ലെങ്കിൽ ഒരു മെൻറ്ററിനെയൊക്കെ ലഭിക്കാനും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് നല്ല ഗുണാനുഭവങ്ങളും നല്ല മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. സന്താനങ്ങളുടെ രോഗാഷ്ടതകളൊക്കെ മാറി സമാധാനം വരും. പിതാവിൽ നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കും. നിയമ മേഖലയിൽ തീരുമാനമൊന്നും ആകാതെ കാലതാമസം അനുഭവപ്പെടുന്ന സമയങ്ങളാണ്.
മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ വരും. പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം മറികടക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. വീട്ടമ്മമാർക്ക് സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാവും. വിദ്യാഗുണവും വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണമൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. ഷെയർ മാർക്കറ്റ് ചെറിയ രീതിയിലുള്ള ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കാം. സ്വർണ്ണ പണയം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഗുരുസ്തോത്രം ജപിക്കുക, നരസിംഹഗായത്രി ജപിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്ന് വേണം പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഇതെല്ലാമാണ് പൊതുവായ നക്ഷത്ര ഫലങ്ങൾ. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. എന്നിരുന്നാലും ഈശ്വര വിചാരത്തോടുകൂടി ഒരു ദിവസം ആരംഭിക്കുന്നതും വിശന്നിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ആഹാരം വാങ്ങി നൽകുന്ന സർക്കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. എല്ലാവരും സത്കർമ്മങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുകയാണ്. കൊറോണ കാലമാണ്, എല്ലാവരും സേഫായി ഇരിക്കുക. സാനിറ്റൈസർ മാസ്ക് എല്ലാം കൃത്യമായി ഉപയോഗിക്കുക. പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങളിൽ പലരും നമുക്ക് ക്ഷേത്രങ്ങളിലെല്ലാം പോയി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെയുള്ളപ്പോൾ അതാത് ദേവതകളെ വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ നക്ഷത്രഫലമായി വീണ്ടും കാണാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. നമസ്കാരം.